പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ഭാഗത്തുള്ള ഒരു ഈവനിങ് ഐറ്റമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടയും പഴവും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കുക. പാൻ ഒന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചുവന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. രണ്ട് കളറും മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞ കളറും കറുപ്പ് കളറും. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റെഡിയായിട്ടുണ്ട്, നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നെയ്യിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് പിന്നീട് മുട്ടയിൽ വേണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി. ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൊത്തുവേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ്, അത് ചെറിയ മുട്ടയായതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത്. വലിയ മുട്ടയാണെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി. അപ്പൊ ഇത് നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതാണിത് ബീറ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യത്തിന് ഇപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം കുത്തി ഇളക്കാൻ പാടില്ല. ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഓയിലായാലും മതി, പക്ഷെ വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഇപ്പൊ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേഗം തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ്. അത് ഇടയ്ക്കൊന്ന് നോക്കിയേക്കണം, അഥവാ ചിലപ്പം അടിപിടിച്ചാലോ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാൽപ്പോളം റെഡി ആയിട്ടുണ്ട്, ഒന്ന് കുത്തി നോക്കുക. അപ്പം നമുക്ക് ഒന്ന് ഇതിൽ ടൂത്ത്പിക്കിലോ ഒരു ഇതേപോലത്തെ ഒരു ഇതെടുത്ത് ഫോർക്കോ അങ്ങനെ എടുത്തൊന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഉള്ളൊന്നും പറ്റാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽപ്പോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ച് ഒന്ന് ഇതിൻ്റെ മുകൾഭാഗം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതാ
കുറച്ചടി ഒന്ന് ചുവക്ക് കളറ് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ എന്തായാലും വരും, മുട്ടയല്ലേ. വേണമെങ്കിൽ ഇങ്ങനെ അടിഭാഗം ചൂടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കാം. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കായപ്പോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളൊക്കെ നല്ലവണ്ണം ബന്ധിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്.